വെൽക്കം ടു ടോക്ക് ആൻഡ് ഷൂട്ട്. ഞങ്ങളിപ്പോ എം ജി റോഡിലുള്ള സാംസങ്ങിന്റെ ഷോറൂം ഉണ്ട്. വലിയൊരു ഷോറൂം ഉണ്ട് സാംസങ്ങിന്റെ. നല്ല അടിപൊളി സെറ്റപ്പ് ഉള്ളിൽ. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, മറ്റേ ഈ 3D റൈഡ്സ് ഒക്കെ. മറ്റേ അതൊക്കെ ഇല്ല, അതൊന്നും ഇല്ല. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. നല്ല പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ്, സീറ്റ് ഒക്കെ ഉണ്ട്. നല്ല സെറ്റപ്പ്, നല്ല രസമുണ്ട്. എന്തായാലും നമുക്കില്ല, കുറച്ച് കുറച്ച് കാര്യങ്ങളെ കാണിച്ചു തരാം, കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ, ഒരു കർണാടക യാത്രയെക്കുറിച്ചിട്ട്. അപ്പം നിധി തേടിയുള്ള ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു. ഞങ്ങളെന്ന് പറയുമ്പോൾ ദിവളൊക്കെ ഉണ്ടാവും, ഇസ്രൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇസ്ര നിർബന്ധമായിട്ട് എൻ്റെ കൂടെ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെടുത്ത് വിടുന്നത് എന്നുള്ളതിലുള്ള കാര്യം, തീർച്ചയായിട്ടും നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ ഈ യാത്ര പോയി തിരിച്ച് വരാൻ വേണ്ടിയിട്ട്, സക്സസ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരൂ. മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടൊപ്പം മറ്റേ ബെൽ ബട്ടൺ ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ നീക്കി പൊട്ടിച്ചേക്കണം. ഓക്കെ ഗായ്സ്, താങ്ക് യു. ബ്രിഗേഡ് റോഡ്, ബ്രിഗേഡ് റോഡാണ്. അപ്പോൾ ബ്രിഗേഡ് റോഡിൽ തന്നെയുള്ള, അതായത് ബ്രിഗേഡ് റോഡിൻ്റെ എൻഡിലെത്തുമ്പോഴുള്ള ആ സിഗ്നലിനടുത്താണ് സാംസങ്ങിൻ്റെ ഷോറൂം ഉള്ളത്. ഇത് അതിൻ്റെ സൈഡിലുള്ള ഫുട്പാത്ത് മാഗ്രാത്ത് റോഡ്. യെസ്, കറക്റ്റ്. പിന്നെ സാംസങ്ങിൻ്റെ ഷോറൂം. അത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് പിള്ളേരിപ്പോൾ സെക്യൂരിറ്റിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെയാണ് ചോദിക്കുന്നു. ഒന്നൊന്നര ആംബിയൻസ് ആട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര വലിയ ഏരിയ ആണെന്നറിയോ, ഫുള്ള് പാർക്ക് മാതിരി, പാർക്ക് മാതിരിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രക്ഷയില്ല. എന്തോ അടി ജമാ, എങ്ങനെ ഉണ്ട്, ഇഷ്ടമായ എനിക്ക് സ്ഥലം? ഏ, ശരിക്കും ഇഷ്ടമായ? അതുമല്ല, ഇത് ബ്രിഗേഡ് റോഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല റിച്ചസ്റ്റ് പ്ലേസാണ്, നല്ല ആഷ് പോഷ് പ്ലേസാണ്. ഇത് ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഗേറ്റിലൂടെ ഞാൻ പുറത്തിറങ്ങിയപ്പം ഇവിടെ നമ്മളെ നാട്ടിൽ വെക്കുന്ന പോലെ കടല വറുത്ത് വെക്കുന്നു. നല്ല സെറ്റപ്പായിട്ട് ഇത്, ഇതാണ് ബ്രിഗേഡ് റോഡിൻ്റെ അങ്ങോട്ടുള്ള വ്യൂ. നമുക്ക് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് പോവാം, തൽക്കാലം ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. നമ്മൾ തിരിഞ്ഞാൽ പിന്നെ തിരിച്ച് പിന്നെയും കയറി. ഇവിടെ ഒരു കോഫി ഹൗസ് ഒക്കെ ഉണ്ട്, അതിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കോഫി ഹൗസ്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പുറത്ത് നിന്നൊരു സംഭവമാണ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷോറൂം. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഗ്ലാസ്സിലെവിടെ ഷോറൂമിൻ്റെ ഉള്ളിൽ, ഷോറൂമിൻ്റെ അകത്തുള്ള കാഴ്ചകളാണിത്. പക്ഷെ നമുക്കങ്ങനെ പറയുന്നുണ്ട്, പിന്നെ പുറത്ത് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ എൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ടില്ല, എന്നെ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞിട്ടില്ല, ഞാൻ ചന്തി കുത്തി താഴെ വീണിട്ടില്ല. സാറ് മാന്യനാണ്, വളരെ മാന്യനാണ്. രണ്ട് മൂന്ന് ഗേറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ. അപ്പോൾ ഞാൻ മാസ്ക് വെക്കട്ടെ, മാസ്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് സംസാരിക്കുമ്പോൾ, മാസ്ക് വെക്കുമ്പോഴുള്ള രണ്ടാളും കൂടി ഉണ്ടല്ലോ, തലകുത്തി കുമ്മണം അറിയുന്നുണ്ട് ഇവിടെ. എന്താ ചെയ്യുന്നു ഇസ്ര? ഏ, മണ്ണാവൂലേ? ഇല്ലേ, ഒരു രക്ഷയില്ല. പിള്ളേരില്ല, വേറെ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. എന്താ കളിക്കുന്നേ? അയ്യോ, അതാ
ബ്രിഗേഡ് റോഡ്, എം ജി റോഡ് എന്നൊക്കെ പറയുന്നത് ബാംഗ്ലൂരിലെ ആദ്യത്തെ ബിൽഡപ്പ് ഏരിയ ആണ്. ഇവിടെ പുതിയൊരു ബിൽഡിങ്, രണ്ട് ബിൽഡിങ് പണിയായി. ഒന്ന് ഓൾറെഡി സെറ്റായി, ഒന്ന് ഇവിടെ പണി നടന്നു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് വേറൊന്ന് പണി നടന്നു കൊടുക്കുന്നുണ്ട്. ബ്രിഗേഡ് ബാംഗ്ലൂർ വന്നവർക്ക് അറിയായിരിക്കും, ബാംഗ്ലൂർ വന്നവർ ബ്രിഗേഡ് റോഡിൽ വരാണ്ടിരിക്കില്ല, എന്തായാലും വന്നിട്ടുണ്ടാവും. ബാംഗ്ലൂരിൻ്റെ മാസ്റ്റർ പീസ് ഏരിയകളിൽ ഒന്ന് ആണിത്. ഇതിൻ്റെ ലോങ് വ്യൂ ഉള്ളത് ഇത്, ആ ഈ ലാസ്റ്റ് ഈ ബ്രിഗേഡ് റോഡ് കുറച്ചേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ ലാസ്റ്റ് എം ജി റോഡ് ടച്ച് ചെയ്യും. ഇപ്പുറത്താണെങ്കിലും മഗ്രാത്ത് റോഡ് ടച്ച് ചെയ്യും, താഴത്താട്ട് താഴോട്ടേക്ക് പോകും. ഇങ്ങനെ കുറച്ചൊരു സ്ലോപ്പാണ് റോഡ്. നമ്മളെ കാസർഗോഡും കണ്ണൂരൊക്കെ ഉള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇവിടെ, ടീഷർട്ടിൻ്റെയും ഷൂവിൻ്റെ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, വാച്ചസ്. ബോട്ടിൽ ചെറിയ ഷോപ്പ്, നല്ല ഇതുണ്ടല്ലോ, മിൽക്ക് പ്രൊഡക്റ്റ്, ജ്യൂസസ് എല്ലാം ബോട്ടിൽ ഉണ്ടാന്ന് തോന്നുന്നു. പിന്നെ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടും. ഞാനൊരു കാൻഡി ഷോപ്പ് ഉണ്ടോലു പിള്ളേർ കാണിച്ചു തന്നതാ, പോയാ പണി കിട്ടുമോ എന്നറിയില്ല, നല്ല വിചാരിച്ചിട്ട് ഒന്ന് പോയി നോക്ക. കാൻഡി ഷോറൂം പോലും, ഇതിൻ്റെ എക്സാക്ട് പേരെന്താന്ന് എനിക്കറിയില്ല, എന്താ കേട്ടോ സംഭവം അടിപൊളി ഉണ്ടാ, ഫുള്ള് ലോലിപോപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിള്ളേരെ പറ്റിക്ക് നല്ല ഐറ്റം സൂടുണ്ട്, അത്യാവശ്യം നന്നായിട്ടുണ്ട്. അവർ പെർമിഷൻ തന്നിട്ടുണ്ട് ഉള്ളിൽ കയറിക്കാൻ വന്നിട്ട്. നോക്കട്ടെ ഷൂട്ട് ചെയ്യാനുള്ള ഇങ്ങനെ റാക്ക്, ഇതൊക്കെ കണ്ട പിള്ളേർ ഇടുന്ന് ഇറങ്ങിപ്പോവോ, ഒരു രക്ഷയില്ല. ഇതെന്താ മിക്കവാറും പൊട്ടിക്കുന്ന മാതിരി ഉണ്ട്, ഒരു ഒരു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര രസമുണ്ട് സംഭവം, പിള്ളേർക്ക് എങ്ങനെ നമുക്ക് തന്നെ പോകാൻ തോന്നുന്നില്ല. പിന്നല്ല പിള്ളേർ പിള്ളേർക്ക് കളിക്കേണ്ട എന്തോ സംഭവം, എല്ലാ പിള്ളേരെ പറ്റിക്കൽ തന്നെയാണ് ഇവിടെ. എന്താ സംഭവം ഉഷാറാക്കി അല്ലാ. ഇതാണ് ഈ, ഞാൻ ഇതിൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ഷൂട്ടാണിത്. ഈ കാണുന്നുണ്ടല്ലോ ബ്രിഗേഡ് റോഡ് തന്നെയുള്ള ഒരു മോള്, അതായത് ബാംഗ്ലൂർ തന്നെ ആദ്യത്തെ മോളെന്നും പറയപ്പെടുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനെ പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. പിന്നെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ സംഭവം, ഇതാണ് ബാംഗ്ലൂർക്ക് ആദ്യത്തെ മോള്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റെ ഉള്ളിൽ എൻ്റെ എൻട്രൻസിലേക്ക് ഒന്ന് പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കയറുന്നിടത്ത് തന്നെ ഒരു ഹട്ടി കാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ചായ കാപ്പിയെല്ലാം കിട്ടുന്ന ചെറിയൊരു കൗണ്ടർ, അതും നല്ല രസമാക്കിയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. എന്തായാലും നല്ല കസ്റ്റമർ ഉണ്ട് കേട്ടോ ഇപ്പോൾ കൊറോണ ആയ പോലും. ഇതതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസാണ്, നമ്മളെ വാളിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. അവിടെ പോവാമോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആനന്ദ് ചാറ്റ്സ്, ടോട്ടോസ് പിസ്സ, അങ്ങനെ ചെറിയ ചെറിയ കൗണ്ടർ പോലത്തെ ഷോപ്സ് ഉണ്ട്. പിന്നെ അതാ ഞാൻ ഉള്ളിൽ കയറി, എന്തായാലും പിടിച്ച് പുറത്താക്കുന്നവരാണ് ഞാൻ ഷൂട്ട് ചെയ്യും. അടിപൊളി ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന, ഭയങ്കര തിരക്കുണ്ട് കേട്ടോ അതിനുള്ളിൽ. നല്ല ഇമ്പോർട്ടഡ് ഫ്രൂട്ടായിരിക്കും, നല്ല നോക്കിയ ഇതൊക്കെ കണ്ടാൽ അറിയാം. നമ്മളെ റസ്റ്റഡ് ആപ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടഡാണ്. 320 രൂപയാണ് റേറ്റ് കെ ജി. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല, ഹലോ ഉള്ളി. തെരുവിൽ നമ്മളെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ മോട്ടറൊന്നും ഇല്ലാണ്ട് ഇത് കറക്കിയിട്ട് വിടുന്ന ഒരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. തട ഊപ്പർ കറവായി വേണ്ട, തിരിച്ചാലടുത്തേക്കെന്ന് പോയി. ഒരു പ്രായ അങ്കിള് നമ്മളുടെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ചെറിയൊരു നമ്മളെ സ്റ്റാപ്ലർ പോലത്തെ ഒരു സാധനമാണ്,
അത് വെച്ചിട്ട് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. കേസ വൈ ചൽറച്ചോ ചൽറന്നോ ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചാവുന്നുണ്ട് കേട്ടോ സംഭവം. എന്ത് ഉഷാറാണ്, ആകെ കാണുമ്പോൾ സ്റ്റാപ്പർ പോലെ ഉള്ളു സംഭവം. ഇത് അതിൻ്റെ മുകളിൽ ഒരു നൂലിൻ്റെ സംഭവം, പിന്നെ ഓർക്കാബായി അന്തർ അന്തർ കുച്ച ക്യാബിനെ അന്തർ ഒറ്റ നൂലിൽ റീലിട്ട് ഇത് ചെയ്യുന്ന കേട്ടോ സംഭവം. ഉള്ളിൽ മറ്റേ അത് ഇതും സംഭവം വേറെ ഒന്നുമില്ല. ആകെ കാണുമ്പോൾ തോന്നുന്നു സ്റ്റാപ്ലറാണെന്ന്. ഞാൻ സ്റ്റാപ്ലർ വിചാരിച്ചിട്ടാണ് വന്നത്. ഇതാണ് ആള്, നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, എല്ലാം സാടിയും മുടിയും ഡ്രസ്സും ഒക്കെ. അപ്പം നമ്മളില്ലേ ഇവിടുന്ന് ഒരു കട്ടിങ്ങിൻ്റെ ഉള്ളിലേക്ക്, ഇത് ഫുള്ള് പബ്ബാണ്, ഈ ഏരിയ മൊത്തം പബ്ബാണ്. സൈഡൊക്കെ ബൈക്കൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെറിയ ചെറിയ ഷോപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പബ്ബാണ്, ബാറ് പബ്ബ്. ഇവിടെ ഇത് ലാസ്റ്റ് ഷോപ്പാണ് ഈ ഏരിയ ഈ റോട്ടിലുള്ള. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെഡലായിട്ടാണ് കാണുന്നത്. പിള്ളേർക്ക് നല്ല വിഷമം കേട്ടോ, അപ്പോൾ അവർ തിരക്കാക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ നടന്നു വന്ന വഴി ബാക്കോട്ട് കാണുന്നു. അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞു, ഇവിടെ എത്തുമ്പോൾ ബ്രിഗേഡ് റോഡ് കഴിഞ്ഞു. എൻ്റെ ബാക്കിൽ എന്ത് അഞ്ചപ്പറ എന്തിനാണ് അഞ്ചപ്പറ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്, ലൈറ്റിൻ്റെ ഒക്കെ ആണ്. റെസ്റ്റോറൻ്റ് ചെട്ടിനാട് റെസ്റ്റോറൻ്റ്. ഇവിടുത്തെ പേരൊക്കെ ഒരു വെറൈറ്റി ആണ്. പിന്നൊരു റെസ്റ്റോറൻ്റ് അതിൻ്റെ അപ്പുറത്ത് തലപ്പാക്കട്ടിയോ എന്താ അതെ. അതായത് എം ജി റോഡിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൽ റൈറ്റ് കിട്ടുന്ന ഒരു കട്ടിംഗ് ഉണ്ട് ഉള്ളിലേക്ക് റോഡ്. ആ റോഡ് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയും, ചർച്ച് സ്ട്രീറ്റ്. ചില ആൾക്കാർക്ക് ചില നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, ചിലപ്പോൾ മുമ്പിവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു ഒരു ചെറിയ. അപ്പോൾ അത് അങ്ങനെ ഫേമസ് ആയിരുന്നു, അല്ലെങ്കിൽ ഫേമസ് തന്നെയാണ് ഈ സ്ഥലം ചർച്ച് സ്ട്രീറ്റ്. ഇവിടുന്ന് നല്ല രസമാണ് കേട്ടോ. സ്റ്റാർബക്സിൻ്റെ കോഫി ഷോപ്പ് അതുപോലെ അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഡെഡ് എൻഡിൽ നമ്മളെ എംപയർ ഹോട്ടൽ ഉണ്ട് കേട്ടോ, ചർച്ച് ഷീറ്റ് എംപയർ ഹോട്ടൽ. ഇതിൻ്റെ ഡെഡ് എൻഡ്. ഇത് നല്ല ഭംഗിയുണ്ട് റോഡ്, ഇൻ്റർലോക്കൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി. എന്നാൽ ഇവിടെ തന്നെയാണ് മെട്രോ, എം ജി റോഡിൻ്റെ മെട്രോ ഇവിടെ തന്നെയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റ്, അങ്ങനെ അഞ്ചാപ്പുറ ഗൂമൻ്റെ ഷോറൂം കേട്ടോ. ഗൂമ ബാറ്റ വിവോ കഴിഞ്ഞു. ഈ വൺ പ്ലസിൻ്റെ ഷോറൂം ഉണ്ട് കേട്ടോ, വൺ പ്ലസ് മൊബൈൽ അറിയായിരിക്കും ഈ എല്ലാവർക്കും. വൺ പ്ലസിൻ്റെ ഷോറൂം രണ്ടെണ്ണം മാത്രമേ ബാംഗ്ലൂരിലുള്ളൂ, ഒന്ന് എം ജി റോഡും ഒന്ന് കോർമംഗള. എം ജി റോഡല്ല, ബ്രിഗേഡ് റോഡാണ്. ബ്രിഗേഡ് റോഡും കോർമംഗള രണ്ട് ഷോറൂമുകളിൽ. ഇതാണ് മെട്രോ ട്രെയിൻ പോകുന്നില്ല മുകളിലെ കൂടി, എം ജി റോഡാണ് അത് കേട്ടോ. അപ്പോൾ ബ്രിഗേഡ് റോഡ് ഇത് ഇവിടുമ്പോൾ ഇടുത്ത് കഴിഞ്ഞു ബ്രിഗേഡ് റോഡ്, പിന്നെ വരുന്നത് എം ജി റോഡ്. അതുപോലെ ഈ ബ്രിഗേഡ് റോഡിലേക്ക് ഓട്ടോറിക്ഷ ഈ ഗൂഡ്സ് വണ്ടികളൊന്നും ആക്സസ് ഇല്ല, പോകാൻ പാടില്ല, നോട്ട് അലോട്ടാണ്. അപ്പോൾ ഇവിടെ അതാ ഇവിടെ ഒരു വണ്ടി പിടിച്ചിട്ടുണ്ട്, അതുപോലെ വന്ന് അങ്ങനെ നോ വണ്ടി വന്നതുകൊണ്ട് അവർക്ക് അലോഡ് ഇല്ല ഇങ്ങോട്ടേക്ക്. ഞങ്ങളിപ്പോൾ ബ്രിഗേഡ് റോഡിൽ നിന്ന് എം ജി റോഡിലേക്ക് കയറി. എം ജി റോഡിൽ കയറി കഴിഞ്ഞാൽ ഇതാ ഇതാണ് മെട്രോ സ്റ്റേഷൻ, എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ മറ്റേ റോഡ് സൈഡിൽ ഒരു ലൈറ്റ് വെക്കുന്നുണ്ട്, ചൈനീസ് ലൈറ്റ്. പിന്നെന്താണ് എനിക്കറിയില്ല കേട്ടോ എന്ത് പറയലെന്ന്, ഞാൻ ഇങ്ങനെ പറഞ്ഞതാ ചൈനയിൽ ഇങ്ങനെ കാണും, ചൈനീസ് മൂവിയിലെല്ലാം കാണലുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. ചൈനീസ് അങ്ങനെ പറയും, ചൈനീസ് ലൈറ്റ് എന്ന് പറയാമെങ്കിലും. പക്ഷേ ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ്, പേപ്പറാണ് കേട്ടോ സംഭവം, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇത്, അതിൻ്റെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഒന്ന് വൃത്തി കഴിഞ്ഞാൽ ഇതുപോലെയാവും. എന്തോ കേട്ടോ സന്തോഷമാറുണ്ട്. മെട്രോൻ്റെ എൻട്രൻസ് വരെ, മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ് വരെ പോയിട്ട് ഞാൻ തിരിച്ചു പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ കടലക്കാരൻ, വേറൊരു കടലക്കാരനുണ്ട് ഇവിടെ, ചെറിയ ബുക്ക് സ്റ്റോൾ ഉണ്ട് റോഡ് സൈഡ് തന്നെ. പിന്നെ അത് കടൽ വെക്കുന്നുണ്ട് നമ്മളെ മലക്കടല. ഇത്ര ഫുള്ള് മൂടിലാണല്ല, വിഷമൊക്കെ മാറി. ഇതാണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇതാണ് എം ജി റോഡ്, മഹാത്മാഗാന്ധി റോഡ് മെട്രോ സ്റ്റേഷൻ. എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ ഇതാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകേണ്ട ആവശ്യമില്ല, വേണം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ആ പറഞ്ഞോ. യെസ് അതെ,
അങ്ങനെയാണ് ബെറ്റർ കാണിക്കണം പോയി ബെറ്റർ പിന്നെയും പോയിക്കൊണ്ടിരിക്കും ബെറ്റർ പോയിക്കൊണ്ടേ ഇരിക്കും ഓരോ 5 മിനിറ്റിനും ബെറ്റർ ഉണ്ടാവും 5 മിനിറ്റ് അല്ലേ ആ അങ്ങനെ എന്തോ 5 or 10 മിനിറ്റ് മെട്രോന്റെ പണി വേറെ ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് അണ്ടർഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എം ജി റോഡ് അണ്ടർഗ്രൗണ്ട് മെട്രോന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതെടുത്തേക്കായിരിക്കും മറ്റേ നമ്മളെ എന്താണ് നമ്മളെ നാഷണൽ പാർക്ക് ബെന്നാർഘട്ട ബെന്നാർഘട്ട സൈഡിലേക്കുള്ള മെട്രോന്റെയാണ് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിയിലോട് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ബാംഗ്ലൂരിലെ ബ്രിഗേഡ് റോഡിലെ കാഴ്ചകൾ ഇതൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോസാണ് കേട്ടോ യൂട്യൂബിലെ എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോസാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവചെയ്ത് നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും നിങ്ങൾക്കത് മാറ്റാൻ പറ്റും ശരി ഗൈസ്